എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോഫി കുര്യാക്കോസ്. കുക്ക് വിത്ത് സോഫിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പുതിയ ഒരു ദോശത്തവ വാങ്ങിച്ചാൽ അത് ദോശ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ മയപ്പെടുത്തിയെടുക്കാം എന്നതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇരുമ്പിന്റെ ചീനച്ചട്ടി മയക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 4 ദിവസം കൊണ്ടാണ് മയക്കിയെടുത്തത്. അപ്പൊ എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ്, അത്രയും വെയിറ്റ് ചെയ്യണ്ടേ, അല്ലാതെ 1 ദിവസം കൊണ്ട് ഒരു ദോശക്കല്ലൊന്ന് ദോശ ഉണ്ടാക്കാനായിട്ട് മയപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവുന്ന. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഇരുമ്പിന്റെ ദോശത്തവ 1 ദിവസം കൊണ്ട് മയക്കിയെടുക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വലിയ ഒരു കാസ്റ്റൈണിന്റെ ദോശത്തവ. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായതാണ്. എനിക്ക് ഇതൊന്നും മയപ്പെടുത്തി എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഇതിന് ഞാൻ പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പുപൊടി, കുറച്ച് വെള്ളം, അതുപോലെ കുറച്ച് വാളംപുളി, ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സോപ്പോ ഡിഷ് വാഷറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് കഴുകാം. ഞാനിവിടെ ഇതൊന്ന് ഡിഷ് വാഷർ ഉപയോഗിച്ചാണ് കഴുകുന്നത്. അകവും പുറവും സൈഡും എല്ലാം നന്നായിട്ട് കഴുകണം. സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെയുള്ള സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് കഴുകാവുള്ളൂ. നന്നായിട്ട് എല്ലാ വശവും കഴുകണം. ഈ കൈപ്പുലിയും അതിന്റെ സൈഡും എല്ലാം ഒത്തിരി അഴുക്കും കറുപ്പും ഒക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് കഴുകിക്കളയണം. പിന്നെ ഈ സൈഡ് ഇവിടെ ഒരു എപ്പ് പോലെ ഉണ്ടല്ലോ, അവിടെ എല്ലാം നന്നായിട്ട് ഉരച്ച് കഴുകണം. അകവും കുറവും ഒക്കെ നന്നായിട്ട് എല്ലാ വശവും എല്ലാം നന്നായിട്ട് ഡിഷ് വാഷർ ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കളർ കണ്ടോ, ഒത്തിരി അഴുക്കിറങ്ങുന്നതാണ്. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകാം. വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്കും അതിന്റെ വെള്ളത്തിന്റെ കളറ്. ഇപ്പൊ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം. ഇപ്പൊ ഇത് തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കല്ലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പൊ ഈ കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർക്കാം. ഉപ്പുപൊടിയോ ഉപ്പ് കല്ലോ ഇതിൻ്റെ അകത്ത് ചേർക്കാം. അതിനൊന്നും അളവില്ല, ദോശക്കല്ലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപ്പുകല്ലിട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഉപ്പുകല്ലിങ്ങനെ നിരത്തി വെക്കണം. എല്ലാ ഭാഗത്തും വേണം ഇങ്ങനെ അരിവ് വരെ വെക്കണം. എല്ലാ ഭാഗവും നമുക്ക് മയമേ കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ദോശയെ നമ്മൾ ഒത്തിരി പരത്തിയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഇവിടം വരെ വരുമല്ലേ. അപ്പൊ ആ ഭാഗത്തും എല്ലാം ഇത് നന്നായിട്ട് മയമേ കിട്ടണം. ഉപ്പുപൊടി നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടായി വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇതുപോലെ തവി കൊണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ചൂടായി കിട്ടിയാൽ മതി, നന്നായിട്ട് ഒത്തിരി തീ വേണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ പനിക്കൂർക്കയില ഉണ്ടെങ്കിൽ ഈ ഉപ്പുപൊടി ഇടുന്നത് പോലെ തന്നെ പനിക്കൂർക്കയില ഇതിൻ്റെ അകത്തിട്ട് ഇതുപോലെ തവി കൊണ്ട് ഇങ്ങനെ മുഴുവൻ ഭാഗത്ത് നിരത്തിയാലും നല്ലതാണ്. പണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുമായിരുന്നു. പനിക്കൂർക്ക ഉള്ളവർ അങ്ങനെ തന്നെയാണ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഇങ്ങനെ ഉപ്പ് തന്നെ ചൂടാക്കിയിട്ട് 1-6 മിനിറ്റായി. ഇനി അതിലേക്ക് ഒരു സവാളയുടെ പകുതി മുറിച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കണം. കൈ കൊണ്ട് ഇങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ, ഇല്ലെങ്കിൽ ഒരു കത്തിയുടെ മൊനയോ കോർക്കോ കുത്തിപ്പിടിക്കാം. കൈ തട്ടത്തെ മുട്ടരുത്, മുട്ടിയാൽ പൊള്ളും. ഇതുപോലെ അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ വരണം, സൈഡിലും. തീ കുറച്ച് വെച്ചാൽ മതി. അപ്പൊ ഈ സൈഡിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉപ്പ് പുറത്തോട്ട് വരും, അടുപ്പിന്റെ സൈഡിലെല്ലാം വീഴും. അതൊക്കെ നമുക്ക് പിന്നെ വൃത്തിയാക്കിയെടുക്കാം.
ഈ ഉപ്പും ഈ ചൂടുമുടി സവാളയും ഒന്ന് വാടി കിട്ടും. അതുവരെ നമ്മൾ ഇങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റോളം എങ്കിലും ഇതുപോലെ സവാള കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. അത് മീറ്റ് പോലത്തെ സൈഡിലെല്ലാം വരണം. ഗ്യാസ് സ്റ്റൗവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ദോശത്തവ ഇതുപോലെ മാറ്റി മറിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ചൂടും വരണം. അതുപോലെ സവാളയുടെ നീര് ഉപ്പും എല്ലാ ഭാഗത്തും ചെല്ലണം. അതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു കൊടുത്ത് ചെയ്യണം. ഒത്തിരി ഫ്ലെയിം കൂട്ടുവാൻ ചെയ്യരുത്, പെട്ടെന്ന് കരിവും കയറും. ഒത്തിരി ഫ്ലെയിം കൂട്ടിയാല് ഒരു 10 മിനിറ്റ് എങ്കിലും ഇങ്ങനെ സവാള കൊണ്ട് ഇതുപോലെ തൂത്ത് കൊടുക്കണം. ചൂടായിട്ട് സവാള വിട്ടു പോരുന്നുണ്ട്. ഇതും കൊണ്ട് ഒരു 10 മിനിറ്റ് ആയില്ല, മുഴുവൻ സവാളയുടെ അല്ലുകൾ ഇങ്ങനെ വിട്ടു പോന്നാലും നമ്മൾ വേറെ ഒരു സവാളയും കൂടെ ഇതുപോലെ എടുത്ത് ചെയ്യണം. ഈ ഫോർക്കൊണ്ടൊക്കെ കുത്തുമ്പോൾ അടിയിലേക്ക് ചെന്ന് മുട്ടരുത്, അവിടെ പോറൽ വരും. അപ്പൊ ആ മുറി സവാള മുഴുവനും എനിക്ക് വിട്ടു പോന്ന് 10 മിനിറ്റ് ആയില്ല, ഞാൻ അതിന്റെ ബാക്കി സവാളയും കൂടെ എടുത്തു പോകണം. ഉപ്പിന്റെ കളറൊക്കെ മാറാൻ തുടങ്ങി. ഇപ്പോൾ ഒരു സവാളയുടെ രണ്ട് ഭാഗം ഉപയോഗിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഉപ്പ് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഉപ്പ് കോരിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു തുണിയും പിടിച്ച് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഉപ്പിൻ്റെ തരികൾ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മളിങ്ങനെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ കോരി മാറ്റണം. ഇതുപോലെ എടുത്ത് മാറ്റണം. നമ്മൾ തീ ഓഫ് ചെയ്തേക്കുവാണ്. ഇപ്പോഴും ഇതിന് ചെറു ചൂടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നിങ്ങൾ നല്ലെണ്ണയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലെണ്ണ വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു ടിഷ്യൂ അത്തോ ഒരു തുണിയോ എന്തെങ്കിലും കൊണ്ട് ഈ എണ്ണ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആക്കണം. ഈ സൈഡിലും എല്ലാം പറ്റിക്കണം. ഇനി ഈ എണ്ണ ചൂടാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ അടുപ്പിൻ്റെ ചുവട്ടിലെല്ലാം ഉപ്പ് വീണ് കിടക്കില്ലേ, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പം ചെറിയ ചൂടുള്ള ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തൂത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ 1.5 മണിക്കൂറായി വെളിച്ചെണ്ണ ചട്ടിയൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഈ എണ്ണ നമുക്ക് ഒരു ടിഷ്യൂ കൊണ്ടോ തുണി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് തൂത്ത് കളയാം. ഞാനിപ്പോൾ ഇത് ഒരു ടിഷ്യൂ കൊണ്ടാണ് തൂത്ത് എടുക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് തുരുമ്പൊക്കെ ഒന്ന് ഇറങ്ങി, കറയും തുരുമ്പും ഒക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതങ്ങോട്ട് നമുക്ക് തൂത്ത് മാറ്റണം. ഇപ്പം എണ്ണ ഒക്കെ ഒന്ന് തൂത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വാളംപുളി, ഈ സാമ്പാർ പുളി, പിഴിപുളി എന്നൊക്കെ പറയുന്ന പുളി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുറുകെ ഇത് കലക്കിയെടുക്കണം. ഇത് കണ്ടാൽ ചിലപ്പം കുടംപുളിയാണോ എന്ന് സംശയം വരും. അല്ല, ഇത് വാളംപുളിയാണ്, പിഴിപുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയുന്ന വാളംപുളിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറുകെ കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കലക്കിയെടുക്കണം. ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെക്കിയാൽ മതി, നന്നായിട്ട് കുറുകി ഇതുപോലെ വരും. ഇപ്പം ഇത് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. ഇത് പുളിയൊക്കെ എന്തോരം എടുക്കണം എന്ന് വെച്ചിരുന്നാൽ ഞാൻ ഒരു എൻ്റെ കൈക്ക് ഒരു കൈ പുളി എടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയുടെ വലുപ്പം അനുസരിച്ചാണ് പുളി എടുക്കുന്നത്. വലിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് പുളി എടുക്കണം. ഇനി നമുക്ക് തീ കത്തിക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് എല്ലാ സൈഡിലും ഇങ്ങനെ ഈ പുളിവെള്ളവും പുളിയും കൂടെ വരണം. ഇത് വന്ന് മീൻ നന്നായിട്ട് ചൂടായിട്ട് ഈ വെള്ളം വറ്റണം. ഇത് ഈ അറ്റം വരെ വരണം എന്നെങ്കിൽ നമ്മൾ ദോശ ചൂടുമ്പോൾ ചിലപ്പോൾ മസാല ദോശയൊക്കെ ആണെങ്കിൽ ഈ വലിപ്പത്തിൽ ചുട്ടെടുക്കുമല്ലോ, എന്നിട്ടേക്ക് അവിടെ വരെ നമുക്ക് മയക്കിയെടുക്കാനുള്ളതാണ്. നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് വലിപ്പത്തിലല്ലേ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ തീ കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോകും. നമുക്ക് പെട്ടെന്നല്ല വറ്റി വരേണ്ടത്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെറു തീയിൽ വെച്ച് ഈ പുളി ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ചൂടാകുമ്പോഴത്തേക്ക് വെള്ളം കുറേ വറ്റുമ്പോഴത്തേക്കും നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം.
ഇപ്പോ ഈ നടുഭാഗം ഒക്കെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. കുറെ കാലമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന പഴയ ഇരുമ്പ് ചട്ടിയാണെങ്കിലും അത് ചീനച്ചട്ടിയാണെങ്കിലും ഇതുപോലെ പുളി രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നല്ല മയമായി കിട്ടും. ദോശക്കല്ലാണെങ്കിലും കുറെ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം പിടിച്ചെന്ന് വരിക, അടി ഒട്ടിപ്പിടിക്കുമല്ലേ. മിക്കവാറും എണ്ണ അങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചട്ടിയാണെങ്കിലും പുതിയതല്ല പഴയതാണെങ്കിലും നമുക്ക് ഇതുപോലെ പുളി ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ നന്നായിട്ട് വിട്ടുപോരിട്ടൊക്കെ വെച്ച് മയപ്പെട്ട് കിട്ടും. ഇത് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ തീ ചെല്ലുന്തോറും അടിയിൽ പിടിച്ചോണ്ടിരിക്കും. പിടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് വിട്ടുപോരും. എന്നാലും അതിങ്ങനെ പിടിക്കാതെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇതുപോലെ വടിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. ഇപ്പം പുളി ഇങ്ങനെ ഈ പാത്രത്തിലിട്ട് ഇതുപോലെ ചൂടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെ കൊണ്ടുവന്ന് ആക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഈ പുളി നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പം കളയണ്ട, കാരണം ചില ചട്ടിയിൽ ഒരു പ്രാവശ്യം കൊണ്ട് ചിലപ്പം ഇത് മയങ്ങി വന്ന് ദോശ ചുടുമ്പം വിട്ടു പോകുന്നെന്ന് വരികയില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ വീണ്ടും ഈ പുളി തന്നെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അതിന് ഞാനിപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്. ഇപ്പം പുളി ഈ കല്ലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഡിഷ് വാഷ് ഉപയോഗിച്ച് ഈ കല്ല് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ഈ ദോശക്കല്ല് പുളിയും ഒക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിത് ഡിഷ് വാഷ് ഉപയോഗിച്ചാണ് കഴുകിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകാൻ താല്പര്യം ഇല്ലെങ്കിൽ ചകിരിയോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ അകത്തെ വെള്ളമയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. മിക്ക കല്ലുകൾക്കും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ചിലപ്പം വിട്ടുപോരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിടിച്ചിരിക്കാനാണ് കൂടുതലും സാധ്യത. ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലെണ്ണ അല്പം കൂടുതൽ ഒഴിക്കുക. ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ ചട്ടി മുഴുവനും ആ നല്ലെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. നമ്മൾ ചെറിയ ദോശ ചുട്ടാലും വലിയ ദോശ ചുട്ടാലും ഈ എല്ലാ ഭാഗത്തും എണ്ണ തൂക്കുമ്പോൾ തൂത്ത് വരണം. ഇപ്പം നല്ലെണ്ണ നന്നായിട്ട് തൂത്തിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ട് നോക്കാം. ഞാൻ ആദ്യം ഒരു ചെറിയ ദോശയാണ് ചുടുന്നത്. ആദ്യം തീ അല്പം കൂട്ടി വെക്കുക. ഇത് ഇരുമ്പുകല്ലായതുകൊണ്ട് തീ കൂടിപ്പോയെന്നാൽ ദോശ റെഡി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം ഒരു അല്പ സമയം ഒന്ന് ചൂട് കൂട്ടി വെച്ചിട്ട് പിന്നെ തീ കുറച്ചിടണം. കല്ല് നല്ലവണ്ണം ചൂടായിരിക്കും. നമുക്ക് മറിച്ചിടാറായോ ഒന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും മറിച്ചിടുമ്പോഴും ഇച്ചിരി ഈ എണ്ണ കൂത്തു കൊടുക്കുന്നത് നല്ലതാണ്. ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യത്തേക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ചില കല്ലിന് അങ്ങനെ ഇതുപോലെ നന്നായിട്ട് വിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ദോശ ചുട്ട് നോക്കണം. അതും ഈ നല്ലെണ്ണ തന്നെ ഉപയോഗിച്ച് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. എന്നിട്ടും വിട്ടുപോരുന്നില്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളി പിന്നെയും വെള്ളത്തിൽ കലക്കി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കഴുകിയെടുക്കുക. പിന്നെ നല്ലെണ്ണ ഉപയോഗിക്കാൻ നന്നായിട്ട് വിട്ടുപോരും. നമുക്ക് നോക്കാവേ. ഉണ്ടോ, എനിക്ക് ഒട്ടും ദോശ പിടിച്ചിട്ടില്ല. നന്നായിട്ട് വിട്ടുപോകുന്ന കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പുതിയൊരു ദോശക്കല്ല് മയക്കിയെടുക്കുന്നത്. ദോശയോ അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കഴുകിയിട്ട് എണ്ണ തൂത്ത് തന്നെ ഇത് വെക്കണം. അപ്പവും പുറവും നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം ഉണക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട്. അല്പം എണ്ണ തൂത്ത് ഉണക്കി സൂക്ഷിച്ചു വെക്കുക.